തീർച്ചയായും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം മത്സരങ്ങളെല്ലാം പൂർത്തിയായി, പിന്നെ അപ്പീലുകൾക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ ഈ പറയുന്നത് പോലെ കോഴിക്കോട് തന്നെ അന്ന് മേയർ സൂചിപ്പിച്ച ഒരു ആത്മവിശ്വാസം അവർ തിരിച്ചു കൊണ്ടുപോകുമെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങൾ, അതിനപ്പുറത്തേക്ക് ഇവിടെ ലൈവിന് വരുമ്പോൾ കണ്ണൂർ കോഴിക്കോട് എത്തുമ്പോഴുള്ള ആവേശം, ഓരോ നിമിഷവും ഈ പറയുന്ന ഒന്നോ രണ്ടോ പോയിന്റ് വ്യത്യാസത്തിൽ ഈ പറയുന്ന അന്തിമ വിജയം തീരുമാനിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒടുവിൽ കണ്ണൂരേക്ക് കപ്പ് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരേക്ക് കപ്പ് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കൊല്ലം ഈ പറയുന്നത് പോലെ സമാപനത്തിന്റെ ആവേശത്തിലേക്ക് വരികയാണ്. ഈ കണ്ണൂരിന്റെ കപ്പ് മാറാൻ നമ്മൾ തയ്യാറായില്ലേ? കൊണ്ടുവന്ന കപ്പ് കോഴിക്കോട് തിരിച്ചു കൊണ്ടുവന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അതുണ്ടായില്ല. കണ്ണൂർ വലിയ അട്ടിമറിയിലൂടെ കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഫോട്ടോ ഫിനിഷ് എന്ന് പറയാം, ഏറ്റവും അവസാനം നടന്ന മത്സരങ്ങളുടെ അവസാന വിധിയിലേക്കായിരുന്നു എല്ലാവരും കണ്ടു നടന്നത്. കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഒരു 3 പോയിന്റ് വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചോടിച്ച് പോരാട്ടം നടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ണൂർ കപ്പടിച്ചിരിക്കുകയാണ്. നിരാശനായ ഒരാൾ ഇവിടെ ഉണ്ട്, കോഴിക്കോട് നിന്ന് എത്തിയതാണ് ഒരു കോഴിക്കോട്ടുകാരൻ, ഇവിടെ നിരാശനായി നിൽക്കുകയാണ്. അരുൺ കപ്പ് തിരിച്ചു കൊണ്ടുപോകാൻ വിചാരിച്ചാണ്, പറ്റിയില്ല. അതുപോലെ നിരാശയുണ്ട് തുടക്ക ദിവസം മുതൽ പറയുന്നതാണ്. എന്നാലും കണ്ണൂരിൻ്റെ ആ ഒരു പോരാട്ട വീര്യത്തിന് 100 മാർക്കും കൊടുക്കണം. കാരണം തുടക്ക ദിവസം മുതൽ കണ്ട കുതിപ്പാണ് പിന്നെ എല്ലാ ദിവസവും എങ്ങോട്ടെന്ന് മാറി മറിയുന്നത്. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ കണ്ടാണ് ഓരോ മണിക്കൂറിലും മാറി മറിയായിരുന്നു വീടുകളിലെ. മാധുസാജി മാധുസാജി ഒരു കണ്ണൂരുകാരാണ് കേട്ടോ. ഈ അഭിപ്രായങ്ങൾ മാറി മറിയുന്ന ഭയങ്കര വഴക്കമാണ്. കാരണം ഒരു 5 മിനിറ്റ് മുമ്പ് കപ്പ് ഞങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞ ആള് പറയാണ് കണ്ണൂരിന്റെ പോരാട്ട വീര്യത്തിന് ഇപ്പൊ കപ്പ് കൊടുക്കണം. മാധു ഇത് കേട്ടോളൂ, എനിക്ക് ഒരു സന്തോഷമുണ്ട്. ഇവര് ആദ്യത്തെ തീരം ഞാനിവിടെ വന്നിറക്കിയപ്പോ തന്നെ ഈ 2 കൊല്ലക്കാരും പറഞ്ഞതാണ് വിളച്ചിലെടുക്കരുത് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞ വിളച്ചില് ഞങ്ങൾ എടുക്കില്ല, പക്ഷെ കപ്പ് എടുക്കുന്നു. കപ്പ് എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. അടുത്ത പ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിച്ചോളാം. എന്നാലും ഈ കൊല്ലത്ത് നിന്ന് പോരാട്ട വീര്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് വണങ്ങുന്നത് കേട്ടോ. ഞങ്ങൾക്ക് 6 സ്ഥാനമുണ്ട് കൊല്ലത്തിന്, 6 സ്ഥാനം. 6 സ്ഥാനം നേടി കൊല്ല മാസമായിരിക്കുകയാണ്. കൊല്ലം 910 പോയിട്ടുണ്ട്. അത് മാത്രമല്ല ഇത്ര ഭംഗിയായി പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. മക്കളെ ഉഷാറല്ലേ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മിടുക്കികളാണ്. 3 സ്ഥാനം പാലക്കാട് ഉണ്ട്. ആ ട്രോഫി അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ എല്ലാവരും. അപ്പൊ എന്താണ് അയച്ചു എന്നാണ് മക്കളെ? ഇതെന്താ നടുക്ക് പിന്നെ ഉത്തിച്ചേക്കുന്ന സംഭവം? വെറൈറ്റി ആണോ? ഏത് സ്റ്റൈലാണിത്? കുട്ടനാട് സ്റ്റൈലാണോ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടത്തില്ല വഞ്ചിപ്പാട്ട്? ഒരു ചെറിയ ഭാഗം ആ പോരട്ടെ. ഇതൊക്കെ മിസ്സാവുന്ന ഒരു സങ്കടമാണ് നമുക്കുള്ള ആദ്യത്തെ, അതാണ്. ഇതൊക്കെ ഈ ഒരു ആവേശം ഇത്രയും ദിവസം നമ്മൾ കണ്ടു, അതൊരു മിസ്സാവല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയൊരു ദുഃഖമുണ്ട്. അതെ മാധു, കപ്പ് കണ്ണൂർ കൊണ്ടുപോയി, 2 സ്ഥാനം കോഴിക്കോടിനാണ്, 3 പാലക്കാടുണ്ട്. പക്ഷേ അതല്ല, ഇത് കലാ മത്സരങ്ങളല്ല, കല ഉത്സവമാണ്. ഉത്സവമായി മത്സരങ്ങൾക്കപ്പുറം വലിയ ഉത്സവമായി കൊല്ലം ഏറ്റെടുത്ത് ഈ ദിവസങ്ങളോളം ഇവിടെ വലിയ ആഘോഷമായി നടത്തിയ ഒരു ഉത്സവം അവസാനിക്കുന്നതിന് സങ്കടമാണ്. കൊല്ലത്തെ കൊല്ലം എങ്ങനെയുണ്ട് മക്കളെ? കൊല്ലം എങ്ങനെയുണ്ട് കൊല്ലത്ത്? എന്താ കണ്ടു? കറങ്ങി അടിച്ചു, ഇഷ്ടപ്പെട്ടു, നല്ല മീനെ കഴിച്ചോ? അപ്പോ പാലക്കാടിന് 3 സ്ഥാനം കിട്ടി, സങ്കടം വല്ലതും ഉണ്ടോ? ഇതാണ് ആവേശം. 3 സ്ഥാനത്തിലും 4 സ്ഥാനത്തിലും 5 സ്ഥാനത്തിലും ഒന്നും ആരും സങ്കടപ്പെടുന്നില്ല. അവർ അടുത്ത തവണ കപ്പടിക്കുമെന്നുള്ള ആ ഒരു ആവേശത്തോട് കൂടിയാണ് പോകുന്നത്. ആരും എന്തായാലും ചോദിക്കണോ? അങ്ങനെ ആവേശം ഉണ്ടെങ്കിൽ ആ മഞ്ചിപ്പാട് ഒരു ഭാഗം കൂടെ പാടി കപ്പെടുക്കുന്നു ഉറപ്പിച്ചുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? അതെ, ഒരു ഭാഗം കൂടെ ആയിക്കോട്ടെ. ും
ഭയങ്കരമായ എനർജി അല്ലേ. ഞാൻ ആദ്യത്തെ ആർപ്പോ തന്നെ എത്ര സമയം നീണ്ടു കൈയെടുത്ത് നല്ല കൈ എടുത്ത്. അതെ അതെ, ഈ അരുണമന്താ സൂചിച്ചതുപോലെ ഇതുപോലെ ഓരോ ടീമുകൾ മത്സരം കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ വെള്ളം കുടിച്ചാണ് മത്സരം കഴിഞ്ഞ് ഓടിയെങ്കിൽ വരികയാണ് ട്രോഫിയായിട്ട് ഇവിടെ ഒന്ന് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിട്ട്. ആർപ്പോ തന്നെ അല്ലേ കുറെ സമയം നീണ്ടുന്നു, അതിനെ വെല്ലുന്നൊരു എന്താ പറയാ ബാക്കി നിങ്ങളെ ആവേശവും പാട്ടും എല്ലാം കൂടി ഭയങ്കര.